Okay, ready? Ready, ready. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വേറൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലത്തെ വ്ലോഗ്, നമ്മൾ ഡ്രോൺ വാങ്ങുന്ന വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, താങ്ക് യു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കാണാം. ഓക്കെ, നമ്മൾ ഇന്നലെ പോയി ഒരു പുതിയ ഡ്രോണൊക്കെ വാങ്ങി, നമ്മളല്ല പ്രസിദ്ധാട്ടൻ വാങ്ങി, നമ്മളത് വ്ലോഗാക്കി. അടിപൊളിയാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വ്ലോഗ്സിലൊക്കെ ഡ്രോൺ ഷോട്ട്സ് പൊളിയടി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇൻസെയിൻ സ്റ്റണ്ട് റൈഡിങ് ക്രാഷസ് 2017. അതായത് ബൈക്ക് ഹൈവേയിലൊക്കെ പോകുമ്പോൾ, ഹൈവേ എന്ന് വെച്ചാൽ നാട്ടിലെ ഹൈവേ അല്ല, ഇവിടുത്തെ ഹൈവേ, അമേരിക്കൻ ഹൈവേ, നല്ല സ്പീഡാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടൊക്കെ പോകുക, വീലിയൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്ന അപകടങ്ങളും ക്രാഷസും അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. എനിക്കിത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓ, അപ്പോൾ ഈ വീഡിയോ ഇട്ടത് ക്രാഷ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. അവർക്ക് 204K വ്യൂസ് ഒക്കെ ഉണ്ട്, 3 വർഷം മുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് വീഡിയോ കണ്ടുനോക്കാം. ക്യാമറ ഓണാണ് വെച്ചിട്ടാ. ഒന്നാണ് പുള്ളിട്ടോ ഒന്നും ചിന്തിക്കൂ. എന്റെ അമ്മരഞ്ഞ പോയടാ, നടു പുറെല്ലാം പൊളിഞ്ഞ് ഷോ എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ അവസാനം പറഞ്ഞിടാം. അത്രയും സ്പീഡിലാ വന്ന എനിക്കിത് കാണാൻ പറ്റില്ല എങ്ങനെ വീഴുന്നത്. ബൈക്കിനാ ക്രാഷ് കൂടുതലാണ്. തലേടെ മുകളിൽ കൂടെ ബൈക്കിന്റെ ഇത് പോയി, ഒന്നര എണീറ്റ് വരുന്നുണ്ടല്ലോ ഇവര്. ആരും കണ്ടില്ല, പോയേക്കാം. ഒരു സെക്കൻഡ് പോലും നിൽക്കുന്നില്ല. ഓ, അത് ചെയ്ത് കേട്ടോ സാറോ. Oh.
അതെന്ത് വെയിറ്റില് വണ്ടിയായിരിക്കും. അത് ഷോ എന്ന് വേണം പറയാം, മനസ്സിലായോ? അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി പൊക്കോ ഇവിടെ എന്താ ചെയ്യുന്നേ കണ്ട. അയ്യോ, അപ്പൊ കാര്യം നിങ്ങൾ ഇപ്പൊ കണ്ടാണ് വീഡിയോ. നേരത്തെ നീ ചോദിച്ചതിന്റെ ചോദ്യത്തിന് മറുപടി, ചിലവർക്ക് ഈ ബൈക്ക് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു പാഷൻ ആയിരിക്കും, പിന്നെ ചിലവർ അതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോയിൽ പറ്റുന്നതാണ് ചിലതൊക്കെ. പക്ഷെ ചിലവർ ഇപ്പൊ ആൾക്കാർ കൂടി നിൽക്കുമ്പോ ഒക്കെ ചെയ്യുന്നത് അതാണ് പറ്റിഷോ, മനസ്സിലായ? അപ്പം എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. ചിലവർ ഇതൊരു പാഷൻ ആയിരിക്കും, ചിലവർക്ക് എന്താ പറയാ ബൈക്ക് റേസ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ചിലവർ ആൾക്കാരെ കാണിക്കാൻ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പറ്റുന്ന അപകടങ്ങൾക്ക് നമുക്കൊന്നും പറയാനില്ല, എല്ലാവർക്കും അപകടങ്ങൾ പറ്റൂലേ. അപ്പോൾ പാഷനായിട്ട് കൊണ്ടുനടന്ന അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റുന്ന പോലെയല്ല ആൾക്കാരെ കാണിക്കാൻ ചെയ്യുമ്പോൾ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊന്നും കണ്ട് ചിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ വീടിനൊക്കെ കാണണം, ഓ എന്തോ പോലെ ആവും. അതുകൊണ്ട് അതാണ് വീഡിയോ, 5 മിനിറ്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ട് റിയാക്ഷൻ വീഡിയോയിൽ എന്ത് റിയാക്ട് ചെയ്യണമെന്ന് ഉള്ള എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. വേറെ നിങ്ങൾ കണ്ട നല്ല കോമഡി സാധനങ്ങളോ ഭയങ്കര കരയിപ്പിക്കുന്ന സാധനമായാലോ അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണെങ്കിലോ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. വൈബ്സോണ്ട് അക്കൗണ്ട് ഉണ്ട്, അപ്പം എല്ലാവരും പോയി ഫോളോ ചെയ്യുക. അപ്പം അതിൽ എന്നെ അറിയിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്, എസ്റ്റോർ കുട്ടൻസ് എന്നാണ് പേര്, അതും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഫോളോ ചെയ്യാം, ഓക്കെ? പിന്നെ എൻ്റെ വാട്സപ്പിൽ അറിയിക്കാം, പിന്നെ ഫേസ്ബുക്കിൽ അറിയിക്കാം, ഓക്കെ? ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പേജ് ഉണ്ട്, അതിലും പോയി ഫോളോ ചെയ്യുക. എൻ്റെ പേരാണ് ശ്രീരാക്ഷ് ധീരൻ എന്നാണ്, അതും പോയി ഫോളോ ചെയ്യുക, ഓക്കെ? അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ? ഈ വൈബ്സ് ഓൺ ഫാമിലീൻ്റെ ഒരു ഭാഗമാവാം. അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയ പുതിയ കിടന്ന് നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അടിപൊളി വ്ളോഗ്സ് വരാനുണ്ട്, പിന്നെ റിയാക്ഷൻ വീഡിയോസ് തന്നെ വരുന്നുണ്ട്, അതുപോലെ കിടലം കിടൽ പ്രാങ്ക് വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും, പറയാൻ പറ്റില്ല, ഓക്കെ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഓക്കെ? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ഇറങ്ങണം. അങ്ങനെ പറ്റുന്ന അപകടങ്ങൾക്ക് നമുക്കൊന്നും പറയാനില്ല, ബാക്കി പറ്റുന്ന അപകടങ്ങളെ എല്ലാവർക്കും അപകടങ്ങളെ എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അപകടം.